ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്കായിട്ടുള്ള ഡ്രീം കേക്കിൽ ടെൻഡർ കോക്കനട്ട് ഫ്ലേവറാണ്. നല്ല ടേസ്റ്റി ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റി കേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കേക്ക് സ്പോഞ്ച് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. വെള്ള സ്പോഞ്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് അരക്കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു അരിച്ച ഈ ഒരു മിക്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ട് ഒരു സ്പൂണോ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ വാനില എസൻസും കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങോട്ട് നല്ല പ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ആ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കിട്ടുന്ന ടൈമിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഇനി ഓയിൽ കൊടുത്തിട്ട് അധികം ബീറ്റ് ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആ ഒരു ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ബാച്ചസായിട്ട് കുറച്ച് വീതമാണോ ഒന്ന് ചേർത്ത് പതി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രീസ് ചെയ്ത ടിന്നിലേക്ക് ഒഴിച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 7-inch ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളയുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചെയ്തെടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ്, ഓവൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കേക്ക് ടിന് ഇറങ്ങി നിൽക്കാൻ വലുപ്പമുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ. അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കൊരു റിങ് കൂടി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കൊടുത്തിട്ട് ഒരു 10 minutes ടൈം പ്രീഹീറ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കേക്ക് ടിന് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് ഗ്ലാസ് ലിഡൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലിഡിൽ ആ ഒരു ചെറിയ ഹോൾ ഉണ്ടല്ലോ, അതെന്തെങ്കിലും കൊണ്ടുവന്ന് കവർ ചെയ്ത് കൊടുക്കണേ. ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിത് ഒരു 20 minutes ടൈം ആകുമ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ബേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ടൈമിൽ, നമ്മുടെ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനും ആ ഒരു ഫ്ലെയിമിനനുസരിച്ചൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ആ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്ന് ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ആ ഒരു സ്പഞ്ച് പാൻഡ കേട്ടോ, കുറച്ചൊന്ന് ടോപ്പിൽ നിന്ന് ഞാൻ കട്ട് ചെയ്താൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. മാറ്റി വെക്കാം, ചൂട് മാറി വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് സ്പോഞ്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുക്കുന്ന ടെൻഡർ കോക്കനട്ട് കേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇളനീർ ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. 2 ഇളനീർ എടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു വെള്ളവും ആ ഒരു പൾപ്പും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇളനീർ എടുക്കുമ്പോൾ ഒത്തിരി മൂത്തതും ഒരുപാട് ഇളതും എടുക്കരുത് കേട്ടോ. നമുക്ക് ആ ഒരു പൾപ്പൊന്ന് കടിച്ച് കഴിക്കാനും പറ്റണം, എന്നാലും നല്ല സോഫ്റ്റും ആയിരിക്കണം കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ആ ഒരു പൾപ്പിൽ നിന്ന് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഭാഗത്തു നിന്ന് കുറച്ച് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തോടി മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു കേക്ക് ചെയ്തതിന് ശേഷം ടോപ്പ് ലെയറായിട്ട് കൊടുക്കാനാണ് കേട്ടോ, ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനാണ്. മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു ബാക്കി പൾപ്പുണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ കണ്ടൻസർ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ. ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ അത് ഞാൻ ദാ ഇവിടെ ഡ്രീം കേക്ക് ബോക്സ് എടുത്തിട്ടുണ്ട്. 7.5-inch കേട്ടോ ഈ ഒരു ടിന്നിലേക്ക് നമുക്ക് ആദ്യം ആ ഒരു ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ കേക്ക് സ്പോഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കേക്ക് സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് ആ ഒരു ഇളനീർ വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളതിൽ നിന്നും കുറച്ചൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു 3/4 cup എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് സ്പോഞ്ച് എത്രത്തോളം നമുക്ക് സോക്കായി കിട്ടണോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്, നല്ല സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സില്ലേ, അതിൽ നിന്ന് ഒരു ചെറിയ സ്പൂൺ കൂടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഇളനീർ വെള്ളം നല്ല മധുരമുള്ളതാണെങ്കിൽ ആ ഒരു പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഒരു കേക്ക് സ്പോഞ്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലെയർ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മിക്സ് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 1/2 cup കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 6 tablespoons അളവിലാണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കേക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ നല്ല സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബീറ്റ് ചെയ്ത ക്രീമിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മിക്സിയിൽ അടിച്ചെടുത്ത മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പകുതി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ഇതിലേക്ക് കൊടുക്കുന്നത്. കേക്ക് സ്പോഞ്ചിൻ്റെ മുകളിലേക്ക് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ.
എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ അത് കൊടുക്കുന്നത്. ഒരു അര മുതൽ മുക്കാൽ മണിക്കൂർ ടൈം ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇനി അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ മൂന്നാമത്തെ ലെയർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചോക്ലേറ്റിലാണ് ചെയ്തെടുക്കുന്നത്. വൈറ്റ് കോമ്പൗണ്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 125 ഗ്രാം അളവിൽ വരും കേട്ടോ. ഒരു മുക്കാൽ കപ്പ് ഒന്ന് ചെറിയ പീസാക്കിയിട്ട് മുക്കാൽ കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ കട്ടയൊക്കെ നലിച്ച് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂട് മാറിക്കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്നും കൊടുക്കേണ്ട, പുറത്ത് വെച്ചിരുന്നാൽ മതി. ഒരു 5 മിനിറ്റ് ടൈമിനകത്ത് തന്നെ ഒന്ന് തണുത്ത് കിട്ടും. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു മിക്സിയിൽ അടിച്ചെടുത്ത ബാക്കി മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെയറാണ് കേട്ടോ നമ്മളിനി അടുത്തത് കൊടുക്കുന്നത് കേട്ടോ കേക്കിലേക്ക്. ആ ഒരു മിക്സ് കേക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. കേക്ക് ആ ഒരു മുക്കാൽ മണിക്കൂർ ടൈമിന് ശേഷമാണ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ലെയർ ഒന്ന് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല ക്രീമി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് വീണ്ടും ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു മുക്കാൽ മണിക്കൂർ നമ്മളൊന്ന് തണുപ്പിച്ച് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി ലാസ്റ്റ് ലെയറിലായിട്ട് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് ലെയറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ടൈം മാറ്റി വെക്കുമ്പോൾ നന്നായിട്ട് സോക്കായി കിട്ടും. ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലാണ് നമ്മൾ ആ ഒരു ജെലാറ്റിൻ്റെ ബൗളം നിറക്കി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഒരു ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടും. മെൽറ്റ് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഇളനീർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ ആ ഒരു മെൽറ്റ് ചെയ്തെടുത്ത ഒരു ജെലാറ്റിൻ ഉണ്ടല്ലോ ചൂടോടുകൂടി തന്നെ നമ്മളിതിലേക്ക് ഒന്ന് ഒഴിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇളനീർ വെള്ളം എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊന്നും എടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജെലാറ്റിൻ്റെ മിക്സ് കൂടി ആകുമ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ചോളും കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു കേക്ക് നല്ലപോലെ സെറ്റായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ചെയ്യാവുള്ളൂ കേട്ടോ. ആ ഒരു ടോപ്പിലെ ലെയർ നല്ലപോലെ സെറ്റായിട്ട് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പതിയെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ആ ഒരു ക്രീമൊന്നും ഇളകാത്ത രീതിയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ആ ഒരു ജെലാറ്റിൻ മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഇളനീർ വെള്ളമൊക്കെ കേക്കിൻ്റെ ഒരു ടോപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ആ ഒരു നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കരിക്കിൻ്റെ പീസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സെറ്റായി പോയാൽ പിന്നെ നമുക്ക് ആ ഒരു ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ആ ഒരു വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ തന്നെ നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളത് വീണ്ടും ഒരു 3/4 മണിക്കൂർ ടൈം കൂടി ഫ്രിഡ്ജിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് നല്ല ഒരു ഗ്ലാസ് ലെയർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ തന്നെ ഇവിടെ ഒരു 3/4 മണിക്കൂർ ടൈം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത്. നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടോപ്പിലെ ആ ഒരു ഗ്ലാസ് ലെയറൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാവേ. ഇപ്പോൾ കണ്ടില്ലേ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആ ഒരു ടോപ്പിലെ ലെയറും അത് കഴിഞ്ഞ ആ ഒരു ഗ്ലാസ് ലെയറ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്രീമി ആയിട്ടുള്ള ലെയറ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കേക്ക് സ്പോഞ്ച് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ടെൻഡർ കോക്കനട്ട് കേക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ഡ്രീം കേക്കായിട്ട് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പ്രത്യേകിച്ച് ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫ്ലേവറാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ ഡ്രീം കേക്ക്, ചോക്ലേറ്റ് ഡ്രീം കേക്ക് ചെയ്ത വീഡിയോ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആരെങ്കിലും വീഡിയോ കാണാതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടെൻഡർ കോക്കനട്ട് ഡ്രീം കേക്കിൻ്റെ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.